ഈശോയിൽ വാത്സല്യം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ തപചിന്തകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് നാം ചിന്തയ്ക്ക് കാരണമാക്കി എടുക്കുന്നത് പന്ത്രണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും എന്ന് യേശു പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് യോഗനാൻ തൻ്റെ സുവിശേഷം തന്നെ ആരംഭിക്കുന്നുണ്ട് ഒന്നാം അധ്യായം ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോകത്തിലേക്ക് വരാനിരുന്ന യഥാർത്ഥമായിട്ടുള്ള വെളിച്ചം യേശുവായിരുന്നു എന്ന് ഈ വെളിച്ചമായ യേശു ദൈവം തന്നെയായ യേശു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് യോഹന്നാൻ തൻ്റെ മൂന്നാം അദ്ധ്യായത്തിൽ പത്തൊമ്പതാം തിരുവതിന് ഭാഗം മുതൽ കാണുന്നുണ്ട് അവിടെ ഒരു വേർതിരിവ് സംഭവിക്കുന്നുണ്ട് പ്രകാശത്തെ സ്നേഹിക്കുന്നവരെന്നും അന്ധകാരത്തെ സ്നേഹിക്കുന്നവരും എന്ന് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു വിധി സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഒരു വേർതിരിവ് അക്ഷരാർത്ഥത്തിൽ നടത്താനോ ഒരു വിധി പ്രസ്താവിക്കുവാനോ ആയിട്ടല്ല മറിച്ച് അവന് മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം എന്ന് പറയുന്നതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് അത് ലോകം മുഴുവനും ജീവൻ നൽകുന്ന പ്രകാശമായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവം പ്രകാശമാകുന്നു മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആ സത്യമായിട്ടുള്ള പ്രകാശമെന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നാം സന്തോഷത്തോടു കൂടി ആ പ്രകാശത്തെ സ്വീകരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകാശഗോപുരമായിട്ട് മാറും മറ്റുള്ളവരുടെ മുൻപിൽ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രകാശം നൽകുന്നവരായിട്ട് നമ്മൾ മാറുന്നു ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ജീവിക്കാനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് മനോഹരമായിട്ടുള്ള വീട് പണിയുന്നത് നല്ല കൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നല്ല വസ്ത്രമൊക്കെ നമ്മൾ ധരിക്കുന്നതും ഭക്ഷണവും ഒക്കെ കഴിക്കുന്നതും അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ അമരത്വം പ്രാപിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു എങ്കിലും ഈ ബയോളജിക്കൽ ജീവൻ്റെ അമരതത്വത്തെക്കാൾ ശക്തമായിട്ടുള്ള വേറൊരു വസ്തുതയുണ്ട് ആ വസ്തുത എന്ന് പറയുന്നത് മരണമാണ് മരണത്തിൻ്റെ മുമ്പിൽ സകലതും നിശ്ചലമായി പോകുന്നു എല്ലാ ജീവിതവും അവസാനിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും മരണത്തെക്കാൾ ശക്തമായ മറ്റൊരു സത്യമുണ്ട് അതാണ് സ്നേഹം ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ഞാൻ സ്നേഹമാകുന്നു ദൈവം സ്നേഹമാകുന്നു എന്ന മനോഹരമായിട്ടുള്ള സത്യം വീണ്ടും യോഹനാഥ് സ്നേഹ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ സ്നേഹം തന്നെയായ ദൈവം നമ്മിലേക്ക് വന്ന് നിറയുമ്പോഴും ദൈവമാ ഈ സ്നേഹം തന്നെയായ യേശു ഈ ജീവ നമ്മുടെ ജീവിതത്തെ അങ്ങനെ പൊതിയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മരണത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതത്തിലേക്ക് നിത്യമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഈശോനാഥൻ തന്നെ സമരയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട് ഞാൻ ജീവൻ നൽകുന്ന ജലമാകുന്നു എന്ന് ഖഫർനാമിലെ ജനങ്ങളോട് ഈശോ പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് എന്നിതാ അവിടുന്ന് നമ്മോട് പറയുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് സ്നേഹമുള്ളവരെയും നമുക്ക് ജീവൻ നൽകാനായിട്ട് പ്രകാശമായി കടന്നു വന്ന യേശുവെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി സന്തോഷത്തോടു കൂടി നമുക്ക് സ്വീകരിക്കാം സ്നേഹം തന്നെയായ ജീവൻ തന്നെയായ പ്രകാശം തന്നെയായ നമ്മുടെ ദൈവതമ്പുരാം യേശുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികളായ നമുക്ക് അന്ധകാരത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തികളിൽ ജീവിക്കുവാനായിട്ട് സാധിക്കത്തില്ല അന്ധകാരമായ തിന്മയുടെ മക്കളാകുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അന്ധകാരത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും തീക്ഷ്ണമായിട്ടുള്ളൊരു ജീവിതം ക്ഷമയുടെയും കാരുണ്യത്തിൻ്റെയും നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും അയൽ ജനങ്ങളിലേക്കും ജാതി മതഭേദമന്യേ ഭാഷ വർണ്ണവ്യത്യാസങ്ങളന്യേ ഈശോ ലോകത്തിലെ സകല ജനങ്ങളെയും സ്നേഹിച്ചതുപോലെ തന്നെ നമുക്കും എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നു സഹോദരങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ശ്രവിച്ചതാണ് തൊണ്ണൂറ്റിനാലാമത് ഓസ്കാർ അവാർഡ് വേളയിൽ ബിൽ സ്മിത്ത് എന്ന് പറയുന്ന നടൻ വളരെ വികാരഭരിതനായിട്ടും മനോഹരമായിട്ട് അദ്ദേഹം ഒരു മറുപടി സന്ദേശം നൽകുകയുണ്ടായി ആർട്ടിസ്റ്റുകളായ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്ത് സംഭവങ്ങളെയും വളരെ സ്നേഹത്തോടുകൂടി സമീപിക്കണമെന്നും എത്ര അവഹേളനമുണ്ടായാലും അത് ഞങ്ങൾ ശിരസ വഹിക്കണമെന്നും വ്യക്തിപരമായിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കാനാണ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനാണ് എത്ര സുന്ദരമായിട്ടുള്ള ഒരു സുവിശേഷമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് എങ്കിൽ അതിന് തൊട്ടുമുമ്പ് നടന്ന ആ ഒരു സംഭവം ക്രിസ്തു എന്ന് പറയുന്ന അവതാരകൻ്റെ കർണത്തെ അടിച്ച ആ സംഭവം ഞാൻ ആ സംഭവത്തെ വിധിക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ല മറിച്ച് നമുക്ക് എത്ര സുന്ദരമായിട്ട് സംസാരിക്കുവാനും ജീവിക്കുവാനും സാധിക്കുമെന്ന് അറിയുമെങ്കിലും പറഞ്ഞു കൊടുക്കുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുടെ നേരെ പ്രതികരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ സുവിശേഷങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ ദൈവമായിട്ട് സ്വീകരിക്കുന്ന നീ ഭൂമിയുടെ ഉപ്പാണെന്നും ലോകത്തിൻ്റെ പ്രകാശമാണെന്നും പറഞ്ഞു തരികയും വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും എല്ലായിടത്തും എല്ലാവരോടും ഈ സ്നേഹത്തിൻ്റെ ഒരു സുവിശേഷമായി ജീവിക്കുവാനും നാം എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീരുന്ന ഒരു ഉപ്പായി തീരുവാനും അങ്ങനെ അന്ധകാരത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വിളക്കായി ക്രിസ്തുവിൻ്റെ വിളക്കിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഈ ലോകത്തിന് പ്രകാശം പകർന്നു കൊടുക്കുന്ന ഒരു വിളക്കായി തീരുവാൻ ഈ തപസ്സുകാലം യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദൈവീക അനുഗ്രഹ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വിശുദ്ധകുരിശ് നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമാറാകട്ടെ